ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിസ്ത്യൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോണത് മാർവൽ ഡി സി ഹോളിവുഡുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നേരെ വീട്ടിലോട്ട് അടക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ മാർവൽ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഡിസ്നിയുടെ CEO ആയിട്ടുള്ള നമ്മുടെ ബോബ് ഏഗർ ആണെങ്കിൽ ഇപ്പം മാർവലിലെ ചില വർക്കൗട്ട് ആകാത്ത ചില പ്രോജക്ട്സിനെ ക്യാൻസൽ ചെയ്യാൻ പോകുന്നതാണ് പറയണത്. അല്ല, ഫസ്റ്റ് തന്നെ ഇവർ ഇറ്റേണൽസ് 2 ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ടെന്നാണ് പറയണത്. ഒഫീഷ്യലായിട്ട് ക്യാൻസലായെന്ന് പറഞ്ഞിട്ടില്ല, ബട്ട് ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറയണത്. കാരണം ഇറ്റേണൽസ് മൂവി വന്ന് വലിയ സക്സസ് ഒന്നും അല്ലായിരുന്നു. അതേപോലെ തന്നെ റിവ്യൂ സൈഡിലൊക്കെ പടത്തിന് ഭയങ്കര നെഗറ്റീവ് ഒപ്പീനിയൻസൊക്കെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇറ്റേണൽസ് 2 വന്ന് ഇവർ ക്യാൻസലാക്കാൻ പോകുന്നതാണ് പറഞ്ഞത്. എന്ന് വെച്ച് അവർ ഇറ്റേണൽസ് ക്യാരക്ടേഴ്സിനെ കളയാൻ പോകുന്നതല്ല, മേ ബി ആ ഒരു ഇറ്റേണൽസിൻ്റെ ക്യാരക്ടേഴ്സിനെ വേറെ ചില മൂവീസിൽ കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട്. അതായത് മറ്റ് സൂപ്പർ ഹീറോസിൻ്റെ മൂവീസിൽ ഇറ്റേണൽസിന് കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട്. അതല്ലാതെ ഇറ്റേണൽസിന് എന്നൊരു സോളോ മൂവി കൊടുക്കാതെ പോകാനാണ് ചാൻസസ് കൂടുതലാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഒന്ന്, ഈ ഒരു നോവയുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് MCUയിലോട്ട് വരാൻ പോവുകയാണെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു നോവ എന്ന ക്യാരക്ടറിനെ വെച്ചൊരു മൂവിയോ അല്ലെങ്കിൽ ഒരു സീരീസോ ഉടനെ വരും എന്നൊക്കെയാണ് പറയുന്നത്. സോ എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടാ. ഇത് വന്ന് റിച്ചൽ റൈഡറിനെ ഫോക്കസ് ചെയ്ത് പോകുന്നതാണ് പറയുന്നത്, അല്ലെങ്കിൽ സാമിനെ ആയിരിക്കാം. ആര് വേണം ആവാം, സോ ആരാണ് നോവയായിട്ട് വരാൻ പോകുന്നത് വെയിറ്റ് ചെയ്ത് നോക്കാം. ആരൊക്കെ ഈ ഒരു നോവ പ്രോജക്റ്റിന് വേണ്ടി വെയിറ്റിംഗ് എന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ ഒന്ന്, ഈ ഒരു സാങ്ചി 2 വേണ്ടി നിറയെ പേര് വെയിറ്റിംഗ് ആക്കി. ഈ പടം വല്ലാതെ ക്യാൻസൽ ആവുമോ എന്ന് ഇപ്പോൾ ചില ആൾക്കാർ പഠിച്ചിട്ടുണ്ടാവും. ഒരിക്കലില്ല, സാങ്ചി 2 എന്തായാലും വരും. കാരണം സാങ്ചി 1 വന്ന് നല്ല സക്സസ് ആയിരുന്നു, വേറെ ലെവൽ പടമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും സാങ്ചി 2 വരും, അത് ആലോചിച്ചാലും പഠിക്കേണ്ട. അപ്പോൾ ഈ ഒരു സാങ്ചി 2 വന്ന് നമ്മുടെ ഈ ഒരു അയൺ ഫിസ്റ്റിനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. സോ അയൺ ഫിസ്റ്റ് വന്നാൽ സൂപ്പർ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം സാങ്ചി അയൺ ഫിസ്റ്റും നല്ലൊരു കോമ്പിനേഷനാണ്, വന്നാൽ കൊള്ളാം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ ആരൊക്കെ വെയിറ്റിംഗ് അയൺ ഫിസ്റ്റിനെ കാണാമെന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ ഒന്ന്, നമ്മുടെ വെനം 3 ഒഫീഷ്യൽ ടൈറ്റിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. വെനം ദ ലാസ്റ്റ് ഡാൻസ് എന്നാണ് ടൈറ്റിലിൻ്റെ പേരെന്ന് വെച്ചാൽ. എനിക്കിത് കേട്ടപ്പോൾ കുറച്ച് കോമഡി ആയിട്ട് തോന്നി, ഇതാ ലാസ്റ്റ് ഡാൻസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ എന്ന് പറയാൻ പറ്റും. സോ ലാസ്റ്റ് ഡാൻസ് എന്ന് നോക്കുമ്പോൾ ഇത് വന്നൊരു അവസാന കളിയാണ് വെനത്തിൻ്റെ. അതായത് ഒരു വെനം 3 വന്നൊരു ലാസ്റ്റ് മൂവി ആയിരിക്കും നമ്മുടെ വെനത്തിന് എന്നാണ് തോന്നുന്നത്. എന്തായാലും പടം നന്നായിരുന്ന കൊള്ളാം. കാരണം വെനം 1 കൊള്ളായിരുന്നു, വെനം 2 വന്ന് മോശമായിരുന്നു, വെനം 3 എങ്ങനെയാവും എന്നറിഞ്ഞുകൂടാ. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം, നന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഒരു ചെറിയ റൂമർ ഉണ്ട്, ഈ വെനം എന്ന ക്യാരക്ടറിനെ വന്ന് നമ്മുടെ MCUയിലോട്ട് കൊണ്ടുവരാനാണ് പ്ലാൻ എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു വെനം 3 ഈ ഒരു വെനത്തിൻ്റെ സ്റ്റോറി സോണിയിൽ അവസാനിപ്പിച്ചിട്ട് വെനം എന്ന ക്യാരക്ടറിനെ MCUയിലോട്ട് കൊണ്ടുവരാനാണ് പ്ലാൻ എന്നൊക്കെയാണ് പറയുന്നത്. സോ വന്നാൽ കൊള്ളാം. കാരണം MCUയിലോട്ട് വെനം വന്ന് അവർ നന്നായിട്ട് യൂസ് ചെയ്യും. സോണി പോലെ കോമഡി കാണിക്കൂല. ഇപ്പം MCUയിൽ വന്ന് നമ്മുടെ സ്പൈഡർമാൻ ഉണ്ട്, അപ്പം വെനവും സ്പൈഡർമാൻ്റെ സ്റ്റോറിയൊക്കെ സൂപ്പറായിട്ട് പറയാം. സോ എന്തായാലും വേറെ ലെവലായിരിക്കും. സോ ഈ പടത്തിൻ്റെ റിലീസ് ഡേറ്റ് വന്ന് ഒക്ടോബർ 25 ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ 2024 തന്നെ വരും. സോ അതായത് കുറച്ച് റിലീസ് ഡേറ്റ് കുറച്ച് മുമ്പോട്ട് ആക്കിയിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. സോ ആരൊക്കെ വെനം 3 വേണ്ടി വെയിറ്റിംഗ് എന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ ഒന്ന്, നമ്മുടെ സ്പൈഡർമാനുമായി ബന്ധപ്പെട്ടൊരു ഹൊറർ മൂവി വരാൻ പോവുകയാണെന്നാണ് പറയുന്നത്. ഇതൊരു ഫാൻ ഫിലിമാണ്, ദി സ്പൈഡർ എന്നാണ് പേര്. അതായത് നമ്മുടെ പീറ്ററിനെ സ്പൈഡർ കടിച്ച് ഈ ഒരു സൂപ്പർ ഹീറോ ആവണയാണ് നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റോറി. ബട്ട് അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടൊരു ഹൊറർ മൂവി ആയിട്ട് ഇത് ചെയ്യാൻ പോകുന്നതാണ് പറയുന്നത്. സോ നന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കുക. ആൾറെഡി ബ്രൈറ്റ് ബൺ എന്ന് പറഞ്ഞൊരു പടം വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ സൂപ്പർമാൻ്റെ കോൺസെപ്റ്റിലൊരു ഹൊറർ മൂവി. അത് വേറെ ലെവലായിരുന്നു. സോ അതേപോലെ ഇതും നന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കുക. പിന്നെ ഫാൻ ഫിലിമാണ്, അതുകൊണ്ട് തന്നെ ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. എന്തായാലും യൂട്യൂബിൽ തന്നെയൊക്കെ റിലീസ് ആകുമ്പോൾ വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ വന്ന് നമ്മുടെ ഹെൻറി കേവിൽ ആണെങ്കിൽ MCUയിലോട്ട് വരാൻ പോവുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അതിനൊരു പ്ലാൻ മാർവലിനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, എന്തെന്നറിഞ്ഞുകൂടാ. സോ നമ്മുടെ ഹെൻറി കേവലിന് വന്ന് ഉൾവെറിൻ്റെ ഒരു റോൾ കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ വരാൻ പോകുന്ന Deadpool 3 ഹെൻറി കേവിൽ വന്ന് ഒരു ഉൾവെറിൻ വേരിയൻ്റ് ആയിട്ടായിരിക്കും വരാൻ പോകുന്നുണ്ട്. പറഞ്ഞൊരു ചെറിയ കേമിയോ ആയിരിക്കും എന്നാണ് പറയുന്നത്. എനിക്കെന്തോ ഒരു ശരിയാവില്ല. കാരണം ഹെൻറി കേവലിൻ്റെ ലുക്കിന് സൈസിന് തന്നെ പുള്ളിക്ക് ആ ഒരു ഉൾവെറിൻ്റെ തന്നെ കഥാപാത്രം ഉറപ്പായിട്ട് സെറ്റ് ആവില്ല. അതെന്തായാലും എനിക്ക് ഉറപ്പ് തന്നെയാണ്. സോ വേറെ ഏതെങ്കിലും റോൾ കൊടുത്താൽ കൊള്ളാമെന്ന് തോന്നുന്നു. പിന്നെ ഒന്ന്, ഇത് ഒഫീഷ്യലി കൺഫേം ഒന്നും അല്ല, ബട്ട് ഹെൻറി കേവിൽ വന്ന് ഉൾവെറിനായിട്ട് വരാതിരിക്കുന്നതിന് നല്ലത് വേറെ റോൾ വല്ലതും കൊടുക്കുന്നതിന് കൊള്ളാമെന്ന് തോന്നുന്നത്. അതായത് ക്യാപ്റ്റൻ ബ്രിട്ടനോ അല്ലെങ്കിൽ നമ്മുടെ ഹൈപ്പീരിയനോ സെൻട്രിയോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ റോൾ കൊടുത്താൽ കൊള്ളാമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഹെൻറി കേവിൽ ഉൾവെറിനായിട്ട് വന്നാൽ കൊള്ളാമോ കൊള്ളൂലേ? കമൻറ്റ് പറഞ്ഞേക്കാം. അപ്പോൾ ഇനി വന്ന് നേരെ DC സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ സൂപ്പർമാൻ ലെഗസിയുടെ ടൈറ്റിൽ ചേഞ്ച് ആയിട്ടുണ്ട്. എന്ന് വെറും സൂപ്പർമാൻ എന്ന് മാത്രം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൂവിയിൽ ദി എഞ്ചിനീയർ എന്നൊരു ക്യാരക്ടർ വരാൻ പോണ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഒരു വില്ലൻ ക്യാരക്ടറായിട്ടാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിന് ബോഡിയൊക്കെ വന്ന് ലിക്വിഡ് പോലെ മെറ്റൽ പോലത്തെയൊക്കെ പവറാണ്. ബട്ട് ഇതിൽ വന്ന് ഫസ്റ്റ് ഈ ഒരു ലീക്ക ലുക്കിൽ വന്ന് ഈ ക്യാരക്ടർ ഹ്യൂമൻ ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സോ അതെന്തെന്ന് പറഞ്ഞാൽ മേ ബി ആ പവറൊക്കെ കിട്ടിയതിന് മുമ്പുള്ള ഒരു അവസ്ഥയായിരിക്കാം. സോ എന്തായാലും സൂപ്പർമാൻ മൂവി വേറെ ലെവലായിരിക്കും എന്നാണ് തോന്നുന്നത്.
അപ്പോൾ ഇതേ സെയിം ഇയറിൽ തന്നെ നമ്മുടെ ബാറ്റ്മാൻ 2 വരുമെന്ന് നിറയെ ആൾക്കാർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. ആക്ച്വലി ബാറ്റ്മാൻ 2 വന്ന് ഡിലേ ആയിട്ടുണ്ട്. 1 ഇയർ 2026 ബാറ്റ്മാൻ 2 വരുമെന്നാണ് പറയുന്നത്. ആക്ച്വലി കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രൈക്ക് കാരണം ഇവർക്ക് ചില വർക്ക്സ് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പടം ഡിലേ ആവുന്നത്. പിന്നെ വന്ന് ഈ ഒരു ടീൻ ടൈറ്റൻസുമായി ബന്ധപ്പെട്ട് ഒരു ലൈവ് ആക്ഷൻ ഡി സി യു മൂവി വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ കഥ എന്താണ് ഒന്ന് പറഞ്ഞുകൂടാ. അതായത് ഡി സിയിൽ തന്നെയാണ് ഇത് വരാൻ പോകുന്ന ടീൻ ടൈറ്റൻസ് മൂവി. നന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പം ദി ബാറ്റ്മാൻ ബ്രേവ് ആൻഡ് ബോൾട്ട് എന്നൊരു മൂവി വരാൻ പോകുന്നുണ്ട് ഡി സി യുവിൽ. അതിൽ വന്ന് നമ്മുടെ റോബിനൊക്കെ വരാൻ പോകുന്നുണ്ട്. മേ ബി ആ റോബിനെ വെച്ചായിരിക്കും സ്റ്റോറി വരാൻ പോകുന്ന തോന്നുന്നത്. എന്തായാലും ഡി സി യുവിൽ ടീൻ ടൈറ്റൻസ് മൂവി വരാൻ പോവുകയാണ്. സോ ആരൊക്കെ വെയിറ്റിംഗ് എന്ന് കമൻറ്റിൽ പറഞ്ഞേക്കാം. അപ്പോൾ ഇനി ഒന്ന് നേരെ ഹോളിവുഡ് സൈഡിലോട്ട് വരാണെങ്കിൽ നമ്മുടെ ജുറാസിക് വേൾഡിൻ്റെ ഒരു റീബൂട്ട് വരാൻ പോണ കാര്യം എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ടൈറ്റിലൊക്കെ വന്ന് ജുറാസിക് സിറ്റിയൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഒരു പടത്തിൽ വന്ന് ആരാണ് ലീഡ് റോളിൽ വരാൻ പോകുന്നതെന്ന് ചോദിക്കാൻ എനിക്കിപ്പോൾ റൂമേഴ്സ് പ്രകാരം നമ്മുടെ സ്കാർലറ്റ് ജോഹൻസൺ ആണ് ഇതിലൊരു മെയിൻ ലീഡ് റോളിൽ വരാൻ പോകുന്നതാണ് പറയുന്നത്. അതായത് ഒരു ഫീമെയിൽ ലീഡായിരിക്കും ജുറാസിക് റീബൂട്ടിൽ വരാൻ പോകുന്നതാണ് പറയുന്നത്. സോ നന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കുക. അതിൻ്റെ കഥ എന്തായിരിക്കും എന്നൊരു ഒരു ഐഡിയ ഇല്ല. സോ നന്നായിട്ട് ചെയ്താൽ കൊള്ളാം. കഴിഞ്ഞ മൂവീസിനെക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആക്കി എടുത്താൽ പഴയ ജുറാസിക് പാർക്ക് മൂവി അല്ലേ, ആ ഒരു വൈബിലൊക്കെ കൊണ്ടുവന്ന് സൂപ്പറായിരിക്കും എന്ന് തോന്നുന്നത്. കാരണം ഇപ്പോൾ പറഞ്ഞ ജുറാസിക് വേൾഡ് മൂവീസിലൊക്കെ ഡൈനോസേഴ്സിനെയൊക്കെ ഒരുമാതിരി ഒരു ജസ്റ്റ് ഒരു മോൺസ്റ്റേഴ്സ് പോലെ കാണിച്ചിട്ടുള്ള അത് അവരെ കാണുമ്പോൾ നമുക്കൊരു വലിയ പേടിയൊന്നും തോന്നില്ല. അങ്ങനെയാണ് ചെയ്തു വെച്ചിട്ടുള്ള ആ പഴയ ജുറാസിക് പാർക്കിൻ്റെ വൈബ് കൊണ്ടുവരണം. ഡൈനോസേഴ്സിനെയൊക്കെ കാണുമ്പം ഒരു പേടി പോലെ ഒരു ഹോറർ വൈബ് പോലെയൊക്കെ കൊണ്ടുവന്നാൽ സൂപ്പറായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതേപോലെയൊക്കെ റീബൂട്ട് ചെയ്താൽ കൊള്ളാം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കുക. സോ നിങ്ങൾ ആരൊക്കെ ജുറാസിക് വേൾഡിൻ്റെ റീബൂട്ടിന് വെയിറ്റിംഗ് എന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മാർവൽ ഡി സി ഹോളിവുഡുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഏത് അപ്ഡേറ്റ് കേട്ടപ്പോഴാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയെന്ന് മറക്കാതെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യം തന്നെ കാണിക്കുകയും മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് യു ഗൈസ്.